അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു ഐഷാസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതും ഒരു ഇഫ്താർ സ്പെഷ്യൽ സ്നാക്കുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് മൈദേൻ്റെ റെസിപ്പീസൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ മൈദ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. അവർക്ക് വീറ്റ് ഫ്ലോർ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഒരുപാട് റെസിപ്പീസും ട്രൈ ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അങ്ങനത്തെ ഒരു റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന അടിപൊളി ടേസ്റ്റിലുള്ള നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഒരു സ്നാക്കാണ്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അതേപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കും കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് എങ്ങനെയാണ് ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കുന്നതെന്ന് നോക്കിയാലോ. ആയിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ മസാല റെഡിയാക്കി എടുക്കണം, അതായത് ഇതിൻ്റെ ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 1 ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറുതായിട്ട് അരിയേണ്ട ആവശ്യമില്ല, ഇതേപോലെ നീളത്തിൽ തന്നെ അരിഞ്ഞെടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതൊന്ന് ആദ്യം ഒന്ന് ജസ്റ്റ് വഴറ്റി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വഴറ്റിയ ശേഷം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന പച്ചമുളകാണ് കേട്ടോ. 2 പച്ചമുളകാണ് ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് കൂടുതൽ വേണമെങ്കിൽ എടുക്കാം. പച്ചമുളകും കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മളിതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ഇവിടെ 1.5 ടേബിൾ സ്പൂൺ ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. എപ്പോഴും സെയിം മസാലയാണല്ലോ ചെയ്യുന്നത്, അപ്പോൾ ഒരു വെറൈറ്റി ആവട്ടെ, അതേപോലെ കുറച്ച് ഹെൽത്തി ആവട്ടെ എന്ന് വിചാരിച്ച് പച്ചക്കറികളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. അതേപോലെ 2 ടേബിൾ സ്പൂണ് ഗ്രീൻ പീസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എടുത്തിട്ടുള്ളത് ഫ്രോസൺ ആയിട്ടുള്ള ഗ്രീൻ പീസാണ്. അത് ഇതിൻ്റെ കൂടെ തന്നെ മിക്സ് ചെയ്താൽ വെന്ത് കിട്ടും. നോർമൽ ഗ്രീൻ പീസൊക്കെ ആണെങ്കിൽ സെപ്പറേറ്റായിട്ട് വെള്ളത്തിൽ കുതിർത്ത് വേവിച്ചിട്ട് വേണം കേട്ടോ ചേർക്കാൻ. എന്നാൽ മാത്രമേ ആ കറക്റ്റായിട്ട് വെന്ത് കിട്ടുള്ളൂ. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഇപ്പം തന്നെ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് ഉള്ളി കുറച്ചും കൂടി ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കണം. അപ്പോൾ മസാലപ്പൊടിയായിട്ട് ഞാനിവിടെ ആദ്യം ചേർക്കുന്ന ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1/2 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂണ് ഗരം മസാലയാണ്. ഗരം മസാല 1 ടീസ്പൂണ് വരെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നെക്സ്റ്റ് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് വലിയ ജീരകം പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് വലിയ ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. ചൂടാക്കി പൊടിച്ചതാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂണ് മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനുശേഷം നമുക്കിതൊന്ന് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. പിന്നെ നിങ്ങൾക്ക് ക്യൂമിൻ സീഡ്സിൻ്റെ, അതായത് നല്ല ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതും കൂടി നമുക്ക് ആദ്യം എണ്ണയിൽ ഉള്ളി ഇടുന്നതിന് മുന്നേ ചേർത്ത് കൊടുക്കുക കേട്ടോ. എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഉരുളക്കിഴങ്ങാണ്. ഞാനിപ്പോൾ 1 ഉരുളക്കിഴങ്ങാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് ആവശ്യമില്ല. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഉപ്പിട്ടിട്ട് വേവിച്ചെടുത്തതായിരുന്നു. ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ 2 വിസിലും ഇട്ടിട്ട് വേവിച്ചെടുത്തതായിരുന്നു കേട്ടോ. എന്നിട്ട് അത് ഉടച്ചെടുത്തിട്ടുള്ളതാണ്. ഒരു പൊട്ടേറ്റോ മാഷറോ ഉണ്ടോ കൈയുണ്ടോ നല്ലപോലെ ഉടച്ചെടുത്തതാണ്. പിന്നെ ഇവിടെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് 1/2 കപ്പ് ചിക്കനാണ്. ചിക്കന് ഉപ്പും കുരുമുളക് പൊടിയും അതേപോലെ മുളക് പൊടിയും ഇട്ടിട്ട് വേവിച്ച ശേഷം കൈകൊണ്ട് ചെറിയ കഷ്ണാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. കൈകൊണ്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് മിക്സിയിൽ അടിച്ചിട്ട് വേണമെങ്കിലും എടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്നൊരു പൾസ് ഒന്നടിച്ചിട്ട് എടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെ ആകുമ്പോൾ നല്ലപോലെ കടിക്കാൻ കിട്ടും. ഇനി ലാസ്റ്റ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് മല്ലിയിലയാണ്. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂണ് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് കറക്റ്റായിട്ട് ആ മിക്സ് ആയിട്ട് കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞ ശേഷം ഉണ്ടല്ലോ ഒന്ന് ചൂടാറിയ ശേഷം കൈകൊണ്ടൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളെ ഉരുളക്കിഴങ്ങും അതേപോലെ ചിക്കനൊക്കെ നല്ല മസാലയായിട്ട് കറക്റ്റായിട്ട് മിക്സായി കിട്ടിക്കോളും. ഇപ്പോൾ നമുക്കുള്ള പരിപാടി എന്ന് പറയുന്നത് ചപ്പാത്തി കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ചപ്പാത്തിൻ്റെ മാവ് കൊണ്ടാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞല്ലോ, അതായത് ആട്ടപ്പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്, ഗോതമ്പ് പൊടി കൊണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രം നീങ്ങിപ്പോവാതിരിക്കാൻ അടിയിൽ ഒരു തുണി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് 2 കപ്പ് ആട്ടപ്പൊടിയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ കുറച്ച് ചെറിയ അളവിൽ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ഞാൻ കാണിക്കുമ്പോൾ ഇത്രയും കുഴക്കുന്നത് കാണിക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് 1 ടീസ്പൂണ് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നേരെ പകുതി വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ 1-2 കപ്പ് ആട്ടപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ 1 കപ്പ് വെള്ളം എന്തായാലും വേണം. ആദ്യം തന്നെ വെള്ളം മൊത്തത്തിൽ ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചപ്പാത്തിൻ്റെ വീഡിയോയിലൊക്കെ ഫുള്ള് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെയും പറഞ്ഞത് ദീർഘിപ്പിക്കുന്നില്ല വീഡിയോ. ജസ്റ്റ് ആ വെള്ളം ഒഴിച്ച ശേഷം ഒന്ന് കുഴച്ചെടുക്കുക. കുഴച്ച് വരുമ്പോഴത്തേനും നമുക്ക് മനസ്സിലാവും ആ കറക്റ്റ് കൺസിസ്റ്റൻസി തന്നെയാണ് ഉള്ളത് എന്നുള്ളത്. ആദ്യം തന്നെ ഒഴിച്ച ആ ഒരു വെള്ളം കറക്റ്റ് ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ നമ്മളെ ചപ്പാത്തിൻ്റെ
കുഴക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഞാൻ ആദ്യം ആ ഒഴിച്ചിരുന്ന വെള്ളം വെച്ചിട്ട് മാത്രമാണ് കുഴച്ചെടുത്തിട്ടുള്ളത്. പിന്നെ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഇനി ഇതിലേക്ക് ലാസ്റ്റ് ഒന്ന് നല്ല സോഫ്റ്റ്നെസ്സിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂണ് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും ചപ്പാത്തിക്ക് കുഴക്കുമ്പോൾ നെയ്യ് ചേർത്ത് കൊടുക്കാറുണ്ട്. വേണ്ടാന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതും ഒന്നും കൂടി നെയ്യ് ചേർത്ത് കൊടുത്ത ശേഷം ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കാം, നെയ്യും കൂടി ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച ശേഷമാണ് നമ്മൾ പരത്തിയിട്ട് ചൂടാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒന്ന് മൂടി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ മുകളിലത്തെ ഭാഗം ഡ്രൈ ആയിപ്പോ കേട്ടോ. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് പരത്തിയെടുക്കണം. ചെറിയൊരു ബോളാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആദ്യം ഒന്ന് രണ്ട് സൈഡ് പൊടിയാക്കി കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കുക. നമ്മൾ ആലു പൊറോട്ടക്കൊക്കെ ചെയ്യൂല, അതേമാതിരി തന്നെയാണ് കേട്ടോ ഇതിലേക്കും ചെയ്തെടുക്കുന്നത്. അപ്പോൾ ചെറുതായിട്ടാണ് ആദ്യം ഒന്ന് പരത്തിയെടുക്കുന്നത്. ആദ്യം ചെറുതായിട്ട് ഈ ഒരു വലുപ്പത്തിൽ മതിയാവും, ചെറിയൊരു വലുപ്പത്തിൽ. നമ്മൾ എത്ര വലുപ്പത്തിലുള്ള ഇതാണ് ഉണ്ടാക്കാൻ വേണ്ടി ഫ്രൈ ചെയ്ത് ഉണ്ടാക്കാൻ പോകുന്ന ആ ഒരു വലുപ്പത്തിൽ പരത്തിയെടുത്ത ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആലു പൊറോട്ടയിൽ ചെയ്യുന്ന മാതിരിയല്ല, കുറച്ച് കൂടുതൽ ഫില്ലിങ്സ് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ആ ഫില്ലിങ്സിൻ്റെ ലെയർ കുറച്ചും കൂടി വലുതായിട്ട് കട്ടിക്കായിട്ട് വരുന്നത് പോലെ കേട്ടോ. അപ്പോൾ ഫില്ലിങ്സ് വെച്ച് കൊടുത്ത ശേഷം നാല് സൈഡിനും ഇതൊന്ന് നമ്മൾ ഇതേപോലെ മടക്കി കൊടുത്തിട്ട് ഒന്ന് റോൾ ചെയ്ത് കവർ ചെയ്തെടുക്കാം മൊത്തത്തിൽ മസാല. അതിനുശേഷം കൈ കൊണ്ട് തന്നെ ഒന്ന് അമർത്തി കൊടുക്കുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് പരത്തിയെടുത്താൽ മതിയാവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കുമ്പോൾ ഉള്ളിലുള്ള ആ ഫില്ലിങ്സ് നല്ല കട്ടിക്ക് ഉണ്ടാവുകയും ചെയ്യും, നമുക്ക് നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ മാക്സിമം റൗണ്ട് ഷേപ്പിൽ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. എൻ്റെ സൈഡൊന്നും ആദ്യം അറിയാതെ പരത്തിയപ്പോൾ ഒന്ന് പ്രസ്സായിപ്പോയി. അപ്പോൾ കൂടി ഇതേപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ രണ്ടെണ്ണം മാത്രമേ ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് നെക്സ്റ്റ് ഒരു പാനിൽ നമ്മൾ കുറച്ച് ഓയിൽ ചൂടാക്കുന്നുണ്ട്. ഒരുപാട് കുറവല്ല, പക്ഷേ ഷാലോ ഫ്രൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ കുറച്ചെടുത്താൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ മൂന്ന് രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ. ഒന്നുകിൽ ഇതേപോലെ ഞാൻ ചെയ്ത പോലെ ഒരു ഷാലോ ഫ്രൈ രീതിയിൽ കുറച്ച് കൂടുതൽ എണ്ണ എടുത്തിട്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം ഒരു പാത്രത്തിൽ കുറേ ഓയിലെടുത്തിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി ആലു പൊറോട്ടൊക്കെ ചെയ്യുന്ന പോലെ തന്നെ പാനിൽ തന്നെ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓയിൽ വേണ്ടാന്നുള്ള ആൾക്കാർക്ക് ആലു പൊറോട്ട പോലെ ചെയ്തെടുത്താലും മതിയാവും. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഞാൻ കഴിച്ചിട്ട് എന്നുള്ള റിവ്യൂ ആണ് പറയുന്നത്. ആ ഒരു പൊരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും അതിൽ തീരെ എണ്ണ കുടിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാവുന്നില്ല. എണ്ണ കുടിക്കാതെ തന്നെ നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും അത്ര ഓയിൽ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും. അപ്പോൾ കുറച്ചും കൂടി മൈദ ഒന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഡിഷാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ്. നിങ്ങളെല്ലാവരും എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഞാൻ മാക്സിമം നല്ല ഹെൽത്തി ആയിട്ടുള്ളതും അതേപോലെ ടൈം കുറവ് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതും പിന്നെ ഒരുപാട് ടൈപ്പിലുള്ള ഡ്രിങ്ക്സൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഒരുപാട് വീഡിയോസ്, 50-ൽ കൂടുതൽ 60-ൻ്റെ അടുത്ത് വീഡിയോസ് ഞാൻ ഇപ്പോൾ ചെയ്തു നോമ്പിൻ്റെ ഇതായിട്ട് കേട്ടോ, ഇഫ്താർ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഒരു വീഡിയോ പോലും ക്ലിക്കായിട്ടില്ല. അപ്പോൾ ഇനിയെങ്കിലും ഒരു വീഡിയോ ക്ലിക്കാവുന്നുള്ള പ്രതീക്ഷയോടെ എൻ്റെ പ്രയാണം തുടരുകയാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ. താങ്ക് യു.